ஓம் புஹு ஓம் புவஹ ஓம் மகஹ ஓம் ஜனக ஓம் தவஹ ஓம் ஹும் சத்யம் பர்கோ தேவஸ்ய தீமஹி. ஓம் புஹு ஓம் புவஹ ஓம் மகஹ ஓம் ஜனக ஓம் தவஹ ஓஹ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അവര് പറയുന്ന സ്ഥലത്തേ ജോലി ചെയ്യാൻ പറ്റൂ. എപ്പടി ഇരുന്നാലും അഗ്രഹാരം എന്നാ അഗ്രഹാരം താ. ഞാനാണു നീ സ്കൂളൊക്കെ പോകുമ്പോത് അങ്ങ നമ്മ ആളുങ്ക ആരാതെ എടുക്കാന്ന് കൊണ്ടും കാര്യം. സ്കൂള് തന്നെ എങ്ങനെ ഇരിക്കുന്ന അറിഞ്ഞില്ല, പിന്നെ നമ്മുടെ ആളുകളുടെ കാര്യം. അമ്മ നീ കവലപ്പുഴ വേണ്ട, ഉനക്കാവരഗ്രഹാരത്തെ ഞാൻ ഇങ്ങേ കെട്ടിക്കൊടുക്കറേ. ആമാ നീ താൻ കെട്ടിക്കൊടുക്ക പോറേ, മുതല തങ്കച്ചെ കെട്ടിക്കൊടുക്ക. കടവുളെ നനച്ച് നല്ല കാത്തു പോപ്പാ. അപ്പുറം സായന്ത്രം വരുമ്പോ കൊഞ്ചം കായ്കറി എല്ലാം വാങ്ങിട്ട് വന്നിട്ട്, കാഞ്ഞു പോലെ കത്തിരിക്ക എല്ലാം വാങ്ങിട്ട് വരാമെന്നാ. ശരി, നല്ല വാടി കിട്ടുമോ നോക്കാം.
ഞാനാണ് ഈ ഒരു വർഷമല്ലേ. നമസ്കാരം. എപ്പോ എത്തിയാണാവോ? ഞാൻ പരമേശൻ മാഷ്, ഇവിടുത്തെ സ്റ്റാഫാണ്. അതാ സ്റ്റാഫ് റൂം. പാഷ് വരും. ബസ് കിട്ടിയില്ല. അവസാനം ഓട്ടോ തന്നെ പോന്നെ. അപ്പൊ തുടങ്ങിയതാ തലവേദന. ഇതാണ് നമ്മുടെ അറ്റ്മാഷ്. ഇന്നലെ എത്തിയിരിക്കുന്നു. ദേവമാഷ്, ഇതാണ് വാരിസ ടീച്ചർ. മാഷ് വരുന്ന വരയ്ക്കും ടീച്ചർ ആയിരുന്നു എനിക്കറിയാം. ഇത് ടീച്ചർ, ഇത് ദേവകി ടീച്ചർ. ഇനി ഒരാളൂടെ ഉണ്ട്, നിർമ്മല ടീച്ചർ. ഇതുവരെയും കണ്ടില്ല, ലീവാണെന്ന് തോന്നണേ. ആസ് യു നോ, എന്റെ പേര് നാരായണയ്യർ. ജി നാരായണയ്യർ, ബി എ ബി എഡ് ടു ബി എക്സാക്ട്. എല്ലാവരും നാണുമാഷ് എന്നാണ് വിളിച്ചിരുന്നത്. ഇഫ് യു ഫീൽ സോ, നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം. ഹലോ. വെൽ, ഹലോ. ഐ എം ദേവൻ. ഇവിടെ എത്ര മണിക്കാ ഫസ്റ്റ് ബെൽ അടിക്കുക? രാമനായരേ, ഇവിടെ രാമനായരേ. ഇത് രാമനായർ, ഇവിടുത്തെ പ്യൂണ. ഇവിടെ പ്യൂണായിട്ടും വെപ്പുകാരനായിട്ടും ഒരു രാമനായരേ ഉള്ളൂ. അപ്പൊ തുറക്കുന്നതും അടയ്ക്കുന്നതല്ല അയാളുടെ ഇഷ്ടത്തിനായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. പൂങ്ങളുടെയൊക്കെ താക്കോൽ രാമനായരുടെ കയ്യിലാ. എന്താ ടീച്ചർ സബ്ജക്ട്? മലയാളം. എങ്കിൽ ആ ബോർഡൊന്ന് വൃത്തിയായി തുടച്ച് നടുവിലൊന്ന് എഴുതി വെച്ചൂടെ. ഡേറ്റ്, ടോട്ടൽ സ്ട്രെങ്ത്, അതും ബോർഡിൽ എഴുതി വെക്കുക. ഇതിനൊക്കെ കൂടി ഉദ്ദേശിച്ചുള്ളതാണ് ഈ ബോർഡ്. ആ ശബ്ദം കുറച്ച് കുറച്ചാലും നിറക്കേണ്ടില്ല, അപ്പുറത്ത് ക്ലാസ് ഉണ്ട്. ആ
ഇവിടുത്തെ ഈ ഫണ്ട്സിന്റെ പൊസിഷൻ എങ്ങനെയാ? ഫണ്ട്സ് ഒക്കെ ഉണ്ട്. ആ ഈ ഫണ്ട്സ് ചെലവാക്കാനുള്ളതാ, മനസ്സിലായില്ലേ? നാളെ മുതൽ രണ്ട് പണിക്കാരെ നിർത്തി ഈ കോമ്പൗണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് ഫെനോര് വാങ്ങിച്ച് ബാത്റൂം ക്ലീൻ ചെയ്യണം. ഇവിടെ കുറച്ച് മണ്ണൊക്കെ വിരിച്ച് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് ഏർപ്പാട് എങ്ങനെയാ? അതൊക്കെ രാമനായരെ നോക്കാറ്. സൗകര്യക്കുറവായതുകൊണ്ട് ആർക്ക്? മൊത്തത്തിൽ എല്ലാവർക്കും. അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വെക്കാറില്ല. പിന്നെ മാസാവസാനം ഒരു ഊഹം വെച്ച് റവയും പാൽപ്പൊടി അളന്നു കൊടുക്കും. നാളെ മുതൽ അലോട്ട് ചെയ്തിരിക്കുന്ന റവയും പാൽപ്പൊടിയും ഡെയിലി ഉപയോഗിക്കണം. ഉച്ചഭക്ഷണം കൃത്യമായി കൊടുക്കണം. അതിന് സൗകര്യമില്ലാത്തവര് വീട്ടിൽ ഇരുന്നാ മതി, മനസ്സിലായില്ലേ? ടീച്ചറായിരിക്കും അതിന്റെ ഇൻചാർജ്. നാളെ മുതൽ കൃത്യമായി ബെല്ലടിക്കണം. ഫസ്റ്റ് ബെല്ലിന് മുമ്പ് കംപ്ലീറ്റ് സ്റ്റാഫ് സ്റ്റുഡൻസും വിടുത്തിരിക്കണം. സെക്കൻഡ് ബെല്ലിന് ഫ്ലാഗ് ഹോസ്റ്റിംഗ്, ദെൻ നാഷണൽ ആന്തം, ദേശീയഗാനം. ഇതൊരു നോട്ടീസായി എല്ലാ ക്ലാസ്സും എത്തിക്കണം. അയ്യോ, ഇങ്ങനെ ഒരു അലവലാതി സ്കൂള്! ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല. വിധിയാക്കും അമ്മ, വിധിയാക്കും. ഞാൻ വിട പോറിയാ? വിടമാട്ടെ. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. പശുങ്ങളെ നല്ല വഴിക്ക് കൊണ്ടെന്താ? കടകൾ ഉനക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുമ്പ. അമ്മ, അമ്മക്ക് സ്ഥലമൊക്കെ പിടിച്ചോ? എന്നെ ഇന്ന ഇടം പിടിച്ചെടുക്കാന്ന് കേക്കറേ. ഒരേ കുളിര ഇറക്കടാ. ഏണ്ടി സരസ്വതി, ഹിൽ പ്ലേസ് എന്നാ അപ്പടിതാണ് എടുക്കും. ആണ എന്റെ നേച്ചർ പാത്തിയാ. എന്നാ അരകാർക്ക്? നീ പാത്തിയാടി? പാത്തേ. ദ മോസ്റ്റ് ഐഡിയൽ പ്ലേസ് ഫോർ ആൻ ഐഡിയൽ സ്കൂൾ. ചുമ്മാ എന്റെ നേച്ചർ പാത്ത് കുത്തിയിരുന്നാ പോതുമേ, താനെ ഇൻസ്പിറേഷൻ വന്നിടും. അമ്മ, നീ പാത്തിക്കോ. ഇന്ന സ്കൂളെ ഞാൻ എപ്പടി മാറ്റ പോറേന്ന്. കഴിഞ്ഞല്ലേ നാഷണൽ ആന്തം പാടുമ്പോ എന്താ ചെയ്യണം അറിയില്ലേ? ഇത്തരം ബേസിക് കാര്യങ്ങളുടെ പ്രിൻസിപ്പിൾ ഇല്ലാത്ത നിങ്ങളൊക്കെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? യെസ്, എന്താ നിർമ്മല ഇത്ര വൈകിയത്? എന്തിയാ, കാലത്ത് 6 മണി മുതൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന. എന്നിട്ട് മാഷ് പറഞ്ഞുണ്ടല്ലോ. അതൊന്നും സാരില്ലെന്നേ. ഞാൻ ലീവായിരുന്നു. ലീവ് ആപ്ലിക്കേഷൻ 3 ദിവസം ആബ്സെന്റ് ആയിരുന്നിട്ട് ഇപ്പോഴാണോ ആപ്ലിക്കേഷൻ തരുന്നത്? നിങ്ങൾക്ക് റൂൾസും പ്രൊസീജിയറും അറിയില്ലേ? അതൊന്നും ഇവിടെ പറ്റില്ല. ലീവ് എടുക്കണമെങ്കിൽ തലേന്ന് ആപ്ലിക്കേഷൻ തന്ന് സാങ്ഷൻ വാങ്ങിയിരിക്കണം, മനസ്സിലായില്ലേ? അതർവൈസ് ഐ വോണ്ട് അക്സെപ്റ്റ്.
സാരില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ടീച്ചറുടെ വീട് എവിടാ? മൂവാറ്റുപുഴ. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത. ഞാൻ അതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും പോയി വരാൻ പറ്റില്ല അല്ലേ? ഇത് ഞാൻ എഴുതിയ കുറെ വരികളാണ്. എന്നും ഒരേ രീതിയിലുള്ള പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഓം ഇരുളിൽ തുയിലുണരും മന്ത്രം ഓം ധ്വനിയാതി ധ്വനി നിതാന്ത മന്ത്രം. അങ്ങനെ പോകും. തുടക്കം ഓം എന്നായതുകൊണ്ട് ഭൂഭാഗത്തിൽ ആരംഭിക്കാം, അല്ലെങ്കിൽ ശുദ്ധസാവേരിയിലോ കാനഡയിലോ, മൊത്തത്തിലൊരു ഒരു രാഗമാലയുടെ രീതിയിൽ ഇടയ്ക്ക് താളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇഷ്ടം പോലെ അസിലേക്ക്. എന്താ തയ്യൂടെ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ആ മ്യൂസിക് അക്കാദമിയൊക്കെ പഠിച്ച ആളല്ലേ, മിടുക്ക് പോലെ ചെയ്യ്, നോക്കട്ടെ.
சரஸ்வதிக்கு வயசு எவ்வளவு ஆச்சு? 20 முடிஞ்சாச்சு இல்லவா? நானோட கல்யாணத்துக்கு அப்புறம் சரஸ்வதியோட கல்யாணம்னு சொன்னா அது நடக்காது. அவன் புருஷன் அல்லவா, கல்யாணம் எப்ப வேணா பண்ணலாம். ஆனா வயசுக்கு அந்த பொண்ணை ஆத்துக்குள்ள வச்சிருக்க கூடாது. என்ன மாமா? மாமா போனும் கரடா. நான் வந்த விஷயம் முதல்ல சொல்றேன். சேலக்கரையில இருந்து சுப்பாமணி ஒரு கத்து கொடுத்து அனுப்பினேன். நம்ம சரசு விஷயம்தான். பையனுக்கு நெக்ஸ்ட் மந்த் லீவ் கிடைக்கும். நல்லொரு நாளை பார்த்து கல்யாணத்தை முடிக்கணும் அவ்வளவுதான். ஆமாடா, உன்னோட கல்யாணத்தை முடிச்சதுக்கு அப்புறம் சரசுத கல்யாணம் முடிக்கலாம்னா நீ ஒத்துக்க மாட்டியே? உனக்கு மரியாதை இப்ப வேண்டாம் வேண்டாம். ஆனா சரசு விஷயம் பார்க்கலாம் மாமா. கவனிக்கலாம். என்ன கவனிக்கலாம்? சுப்பாமணியோட தம்பி தானே பையன், நல்லா தெரிஞ்சவன், பேங்கிலாக்கும் வேலை, கிளார்க்கு, கிளார்க் ஆனாலும் பிகாம் பாஸ் பண்ணிருக்கு, நாளைக்கு அவன் மேனேஜர் ஆகிடும். அப்படித்தானே நம்ம அலங்க எல்லாம். ஆமா ஆமா. அல்ல மாமா, சுப்பாமணி அண்ணன் கோல்டு கில்ட் ஏதாவது கேட்பாங்களா? அது அரேஞ்ச் பண்றதுக்கு கொஞ்சம் டைம் வேணுமே. அவர் கேட்கறது பொண்ணத்தான். கோல்டு இருந்தா கொடுத்துடே. ஏண்டி சுந்தரம், இந்த காலத்து இந்த மாதிரி ப்ரப்போசல் அவ்வளவு சீக்கிரம் கிடைக்காது. அது சரிதான். அப்ப இனி யோசனை வேண்டாம். நெக்ஸ்ட் மந்த் நல்லொரு நாளை பார்த்து டேட் ஃபிக்ஸ் பண்ணும். மறத்தி வச்சு கல்யாணம். பிரமாதமான சத்திய. ஆமா, எப்படி ஆனாலும் சத்திய வேணுமே. சும்மா இருடா.
சகல சீமகள் நிறையும் பிரதித்வானம் എന്റെ മോനത്തല്ല മാത്രമായ തല്ലാലി ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ ചെറുക്കനെ പള്ളിക്കൂടത്തിലേക്ക് അയക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാ തല്ലാലി ശിക്ഷിക്കാൻ ഞാനുണ്ട് അവന്റെ തന്ത മനസ്സിലായോ എന്റെ മോനെ ഇതുവരെ ആരും തല്ലി പഠിപ്പിച്ചിട്ടില്ല അതങ്ങ് മനസ്സിലിരുന്നാ മതി ഞാനേ ആളല്പം പിശകാണ് കേട്ടോ നിങ്ങളാരാ ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നാൽ നിങ്ങൾ പറയുന്ന ന്യായം എന്റെ മോനെ തന്നെ ഇവരാരാ കുട്ടികൾ തെറ്റ് ചെയ്താൽ അധ്യാപകർ ശിക്ഷിക്കും അത് അവർ തിരുത്തി നന്നാകാൻ വേണ്ടിട്ടാ അല്ലാതെ അധ്യാപകരുടെ തെറ്റ് തീർക്കാൻ വേണ്ടിട്ടല്ല എന്റെ മോനെ ആരും തല്ലി പഠിപ്പിക്കേണ്ടതേ എനിക്കറിയാം തല്ലൻ എന്നാലേ ഓഫീസിലേക്ക് പോരെ ഇപ്പൊ തന്നെ ടി സി എഴുതി കൈതരാം ടി സിയോ ആ ഈ സ്കൂളിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷകർത്താക്കൾ മാത്രം കുട്ടികളെ കൂടെ അയച്ചാൽ മതി മനസ്സിലായില്ലേ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അക്ഷരം മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല അവരുടെ സംസ്കാരവും സ്വഭാവവും കൂടി വളർത്തിക്കുന്ന സ്ഥലമാണ് ഇനി ടീച്ചർ തല്ലി മാഷ് തല്ലി എന്നും പറഞ്ഞ് വീട്ടുകാരെയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്റെ മുട്ടിയെ തല്ലി കുടിക്കും പോയി കാണിച്ചുതരാ ചെല്ല ഇതെന്നാ വീട്
എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ. നിർമ്മല ടീച്ചർ അപ്പുറത്ത് തന്നെ, അങ്ങോട്ട് പോവാം. നമസ്കാരം. ഇത് എന്റെ സിസ്റ്ററാണ് സരസ്വതി. ചേച്ചിക്ക് മനസ്സിലായില്ലേ, ഇത് എന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ചേച്ചി എന്റെ ഹൗസ് ഓണറാണ്. നിങ്ങൾ ഇരിക്കേ, വരൂ, നമുക്ക് അടുത്തേക്ക് ഇരിക്കാം. വരൂ മാഷേ. ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇവിടെത്തിയപ്പോ ഒന്ന് കേട്ടിട്ട് പോകാൻ കരുതി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. ഒരു നിമിഷം വേണ്ടു. വേണ്ടാഞ്ഞിട്ടാണ്, വേണമെങ്കിൽ ചോദിച്ചു വെച്ചു കൊടുക്കൂലേ. ഇരിക്കും പക്ഷേ, സരസ്യ വരും. അങ്ങനങ്ങനെ ആരെ പറ്റിയും പറയാറില്ല. അല്ല മാഷേ, ഈ അഗ്രഹാരത്തിലൊക്കെ താമസ പഴയവർക്ക് ഇവിടെ ഒക്കെ പിടിക്കോ? എനിക്കങ്ങനൊന്നുമില്ല, അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടോ നടന്നില്ല. കാപ്പി. ഞാനിപ്പൊ കഴിക്കണില്ല, നിങ്ങൾ കഴിച്ചോളൂ. ഇരിക്കും നീ. അണ്ണാ, നിർമ്മല ചേച്ചി വീട്ടിൽ വരാൻ ചൊല്ലിയിരിക്ക. ടീച്ചർക്ക് അക്കാഡമി എന്തായിരുന്നു സബ്? ഓ, ദാറ്റ്സ് ഗുഡ്. എന്ന് പറഞ്ഞ മോഡേണത്തിനെ കുറിച്ചുള്ള പുസ്തകം വാങ്ങാമെന്ന് കരുതി. ദേവമാഷ് ഒരു പെക്കുലർ ടൈപ്പാണല്ലേ. ആണോ? എന്തോ മറ്റുള്ളവരെന്ത് കരുതുന്നു ഞാൻ ശ്രദ്ധിക്കാറ്. ഒരു കിടക്കിനതാ നല്ലത്. ഇത് ഓയിൽ പെയിന്റിംഗ് ആണ്? അല്ല, വാട്ടർ കളറാണ്. കണ്ടാൽ ഓയിൽ പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു. അത് ഒരു പ്രത്യേക മെറ്റീരിയൽ ചെയ്താണ്. സ്കൂളിൽ വരുമ്പം ഞാൻ വളരെ നന്നായിട്ട് ഡ്രസ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ്. പട്ടി. ഞാൻ ദേവമാഷടുത്ത് വരുന്ന വഴിയാ. അവിടെ ലില്ലി ടീച്ചർ ഉണ്ടായിരുന്നു. ചെന്നപ്പോ തോന്നി അപ്പോ ചെല്ലണ്ടായിരുന്നു. ഏതായാലും അവർ താമസിക്കാൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. എന്ത് ചെയ്താലും ആരും കാണൂല്ലല്ലോ. അകത്തേക്ക് ഇരിക്കാം. ഞാൻ വന്നത്
ഇന്ന് കാർത്തികയാ. ഓ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വൈകിട്ട് വീട്ടിലേക്ക് വരണം. സരസ്വതി പ്രത്യേകം പറഞ്ഞു. വരില്ലേ? സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. വരില്ലേ? വരട്ടെ. ഇത്രയും വൈകിയപ്പോ ഇനി വരില്ലാന്ന് കരുതി. സൂക്ഷിച്ച് സാരി കത്തണ്ട. അമ്മ, ഇത് നിർമ്മല. അനന്റെ സ്കൂളിൽ മ്യൂസിക് ടീച്ചറാ. അക്കാഡമി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പടിയാ? പ്രസാദം.
അങ്ങനെ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല, ഒരു വാസന അല്ലാണ്ടെന്താ. പിന്നെ മനസ്സിനിഷ്ടമുള്ളവരാകുമ്പോ ഇതൊക്കെ അറിയാണ്ട് പുറത്തേക്ക് വരണമെന്നേ ഉള്ളൂ. അവിടെ വെച്ച് പറയാൻ പറ്റിയില്ല, വീണ അർഹലായി. ആദ്യം കണ്ടപ്പോ ഒരു മോശം മാഷാണെന്ന് കരുതിയ ഞാനോ. ഇപ്പോഴോ അല്ല, ഓരോരുത്തർക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും അടുക്കാനും ഓരോ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് വിധിയാ, ആർക്കും തടയാൻ പറ്റില്ല. ഈ താളപ്പൊരുത്താണ് ഈ പ്രശ്നം, മനസ്സിന്റെ ഒരു താളപ്പൊരുത്തം അല്ലേ. മാഷേ, ആ ഒരു കത്തുണ്ട്, തരൂ. ടീച്ചറെ ട്രാൻസ്ഫർ ആണ് കായംകുളത്തേക്ക്. ഇവിടുത്തെ ആര്യ തേസമ്മ ടീച്ചർ കായംകുളത്തുണ്ട്, അവർക്ക് ഇങ്ങോട്ടും ടീച്ചറെ കായംകുളത്തേക്ക് വേണം ട്രാൻസ്ഫർ. വിഷമിക്കണമൊന്നുമില്ല, തേസമ്മ ടീച്ചർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാമെങ്കിൽ നമുക്കിതുണ്ടായിക്കൂടാ. ഇവിടുത്തെ അയ്യോ ശേഷാദ്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അയാൾ എന്തായാലും കല്യാണത്തിന് വരും. അന്ന് ഇത് കണക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും ടീച്ചർ കല്യാണത്തിന് വരാതിരിക്കരുത്. നീ എപ്പ എങ്ങനെ സാപ്പാട് കൊടുക്കേ? ഇത് വന്ന് ഏയ്യോ മിസ്റ്റർ ശേഷാദ്രി. നമസ്കാരം. ഇത് മിസ്റ്റർ ശേഷാദ്രി. നമസ്കാരം. വരണ്ടേ? അണ്ണാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയേ. എന്റെ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചർക്ക് ഒരു ട്രാൻസ്ഫർ വന്നിരിക്കുന്നു, അങ്ങനെ എപ്പടിയാണാലും അത് ക്യാൻസൽ പണ്ടോ. ആരാ മറ്റേ പാർട്ടി? വൺ ത്രേസമ്മ ഫ്രം കായംകുളം. അത് ശരി, അവർക്ക് ഇവിടെ വരാൻ വേണ്ടി ഈ മ്യൂസിക് ടീച്ചറെ അങ്ങോട്ട് തട്ടിയ. ആരാ ഈ മ്യൂസിക് ടീച്ചർ? വൺ നിർമ്മല. നിർമ്മല നിർമ്മലാവാ, ട്രാൻസ്ഫർ നാളെ പണിക്കലാം. ആനാ അന്ത നിർമ്മലാവുക്കും ഉനക്കും എന്ന സംബന്ധം? അതാണേ അമ്മനാണോ നിർമ്മലാവാ? ഇല്ല, നിർമ്മല അമ്മാളാ. നിർമ്മല. അപ്പോ റെവല്യൂഷണറി മാരേജ് ആയിരുന്നു. ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഏയ്യോ ശേഷാദ്രി. നമസ്കാരം. നിർമ്മല ടീച്ചർ. എടാ നാണു,
നിന്റെ സ്കൂളിൽ വേറെ ആർക്കെങ്കിലും സ്ഥലം മാറ്റം വന്നാൽ നീ എന്നെ ഒന്ന് കാണുമോ? പിന്നെ നാണു മാഷയും നിർമ്മല ടീച്ചറെയും ഈയിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച പാല് കുടിക്കുന്ന പോലെയാ. നല്ല പാർട്ടീസ. പരസ്പരം കാണുമ്പം മോക്ക അങ്ങ് തുടുക്കും. ഉള്ളു പിടയ്ക്കുന്ന ശബ്ദം നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഇരുന്നാ കേൾക്കാം. ആരൊക്കെ കേട്ടാ അപ്പൊ ഓടുകയും ചെയ്യും. വലിയ ഡിസിപ്ലിനും കൊടുക്കത്രമൊക്കെ ഉള്ള ആളാണെന്നാ കേൾവി. വേണ്ടപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ വരുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെടുക്കാൻ മാത്രം ഒരു ഡിസിപ്ലിനും ഇല്ല, പ്രിൻസിപ്പളും ഇല്ല. അതെ, നിങ്ങൾ കുറച്ച് പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയല്ല, എനിക്ക് പറയാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ അകത്തു നിന്നൊരു കാര്യം ഉണ്ടാവും പറ. അതിന് ഈ ത്രേസ്യാമ്മ കിട്ടത്തില്ല. അകത്ത് വന്നിരിക്കാനും വിളമ്പിത്തൊന്ന് ഊട്ടാനും കൊഞ്ചു കുഴയാനും. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ കാക്ക പിടിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. ഇഷ്ടക്കാരി ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ. നിങ്ങൾ അനാവശ്യം പറയരുത്. പറയുന്നേ ഉള്ളൂ.
എണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നത്. നാലഞ്ച് കൊല്ലമായി ഓരോരുത്തന്മാരുടെ മുറ്റം ഞാൻ നിരങ്ങുന്നു, ഒന്നിങ്ങോട്ട് മാറ്റം കിട്ടാൻ. എന്റെ നാല് പിള്ളേരും അധികാരം ഇവിടെ ആറ്റുനോറ്റ അവസാനം ഓർഡർ കിട്ടിയപ്പോ ഓരോരുത്തന്മാരെ എഴുന്നള്ളിക്കോളും ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ. ഇഷ്ടക്കാരിയെ പിരിയാൻ അത്ര വലിയ ദണ്ണമാണെങ്കിലേ കെട്ടിക്കൊണ്ട വീട്ടിലിരുത്ത്, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താതെ. നിങ്ങള് നിങ്ങളീ പറയുന്നത് എന്റെ വളരെ പേഴ്സണൽ ആയ ഒരു കാര്യമാണ്, അത് ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ, അല്ലാതെ പിന്നെ ഞാൻ വരുമോ നോക്കാൻ? അയ്യോടാ, പ്രേമിക്കാനും ശൃംഗരിക്കാനും ഈ തിരുമന്ത കണ്ടാലും മതിയല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിർമ്മലയെ സ്നേഹിക്കുന്നതും ഈ സ്കൂൾ വിട്ടു പോകാൻ സമ്മതിക്കാത്തതും എന്റെ ഇഷ്ടമാണ്. അതെനിക്ക് ആരും ഒത്താശ വേണ്ട, മനസ്സിലായില്ലേ? ചെവി നുള്ളിക്കൂ, കർത്താവിന് കണ്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ മനയിലേക്ക് ഇവിടെ പോകാൻ പറഞ്ഞത്? ഞാൻ പോയേക്കാം, ചോദിച്ചെടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുമില്ല, വേറൊരു ഓണം കയറാൻ പോലെ കൊണ്ടിടേണ്ടി വരും. എന്റെ കർത്താവ്, നീ എത്ര ബസ് കയറി ഇറങ്ങിയാലും അവിടെ നിന്ന് എത്തിക്കിട്ട്. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഈ കൂത്തിന് കൂട്ടുവയ്ക്കല്ലേ, എന്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും, കരുതിക്കോ. കൺഗ്രാജുലേഷൻസ്, കുറെയൊക്കെ ഊഹിച്ചതായിരുന്നു. മാഷിന് നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ സന്തോഷമായി. അട്ടെ, എല്ലാം തീരുമാനിച്ചു? യെസ്, ഗുഡ്. എന്താ പറഞ്ഞെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഉണ്ട്, കുറെ നേരത്തെ തന്നെ നിശ്ചയമുണ്ടായിരുന്ന കാര്യവുമാണത്. ഇത് നിർമ്മലയോട് തന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ. നിർമ്മലയോട് തന്നെ നേരിട്ട് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇന്നിങ്ങനൊരു നിമിത്തം ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ടി വന്നത് മാത്രം. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. നിർമ്മലയ്ക്ക് പറയാനുള്ളതും എനിക്ക് കേൾക്കണം. ഇല്ല മാഷേ, പറയാനുള്ള എന്ത് തന്നെ ആയാലും മാഷ എന്നുള്ള ഈ വിളി ഒഴിവാക്കിക്കൂടെ? നാണു കേട്ടാന്ന് വിളിക്കാം. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും തൃപ്തിയില്ല. നിർമ്മലെ, പെട്ടെന്നൊരു മറുപടി പറയണമൊന്നുമില്ല, സാവകാശം ആലോചിച്ച് എന്നിട്ട് മതി. അതുകൊണ്ടല്ല, ഇപ്പൊ ഒന്നും പറയണ്ട, വൈകിട്ട് പോകണം, പോയി സാവകാശം ആലോചിക്കാം. നാളെ ഞാനൊരു മറുപടി പ്രതീക്ഷിക്കും. എനിക്കൊറ്റ വാക്ക് കേട്ടാ മതി, സേ സ്വർണോ സേ ഇൻ എ വേർഡ്. നമ്മളെ നോ എന്നല്ലാതെ യെസ് എന്ന് പറയൂ, പ്ലീസ് പ്ലീസ് നിർമ്മലെ.
പറയൂ. യെസ് യെസ്. ഇന്നലെ ആദ്യം ഞാനത് പറഞ്ഞപ്പോ കവിളാകെ തൊടുത്തു. തൊട്ടാൽ അപ്പോ ചോറ് തെറിക്കുമെന്ന് തോന്നും. മറുപടിക്ക് തിരക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ന് കണ്ടപ്പോ പറയാൻ നാണം, വല്ലാത്ത ലജ്ജ. ഞാൻ ആ വിരലുകളിൽ തൊട്ടു. നിജമാ, ഒടുവിൽ കൈക്ക് കടന്നു പിടിച്ചു, ചോദിച്ചു. അപ്പോഴും നാണം. ഒടുവിൽ സമ്മതമാണെന്ന് പറഞ്ഞു. എന്തിനാണോ ഉനക്ക് തൂക്കം വരില്ലയാ? ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് രണ്ട് ദിവസമായി. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും. എന്നെ സ്നേഹിക്കണമെന്ന് പറയാനും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാനും ഈ ജീവിതത്തിൽ ഇനി ഒരാളുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നാണായിട്ടുണ്ടായല്ലോ ആ സന്തോഷം. പക്ഷേ എന്റെ സങ്കടം ഞാൻ ഓരോ തവണ പറയാൻ തുടങ്ങിയപ്പോഴും നാനോട്ടെന്ന് പറയാൻ അനുവദിച്ചില്ല. ഇനിയെങ്കിലും പറഞ്ഞില്ല എന്ന് വെച്ചാ എനിക്ക് പറയേണ്ട പറ്റില്ല. ഞാനൊരു ഭാര്യയായിരുന്നു. എന്റെ ഭർത്താവ് പ്രസ്ഥാനത്തിന് വേണ്ടി സ്വയം പൊരുതി കൊടുക്കാൻ നടക്കുന്ന തിരക്കിലായിരുന്നു. എപ്പോഴും ഒരു തലോടലിന് വേണ്ടി എന്നതേത് മാത്രമായി ഒരു നിമിഷത്തിന് വേണ്ടി ദാഹിച്ചു നിന്ന് എന്റെ മനസ്സ് പോകേട്ടം കണ്ടേയില്ല. അതോ സ്നേഹത്തിന് വേണ്ടിയുള്ള എന്റെ സ്വാർത്ഥതയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ കാണാതെ പോയോ? തെറ്റാരുടെ ആയാലും ഒരിക്കലും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയേയില്ല. പിരിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. രാഷ്ട്രീയത്തിൽ ബോബിയേട്ടൻ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോഴേ പോലീസ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഇരുമ്പഴികൾക്ക് പിന്നിൽ എവിടെയെങ്കിലും മരണത്തിന്റെ നിമിഷങ്ങൾ എന്നെ കഴിയുന്നുണ്ടാവും. സാരല്ല ദുർബലെ, ഹാപ്പൻഡ് ഹാസ് ഹാപ്പൻഡ്. അതൊക്കെ മറക്കാൻ ശ്രമിക്കുക. കരയോ ദുർബലെ, നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു തീർന്നോട്ടലാണ് കേട്ടോ. 1.5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അതിന്റെ ഓർമ്മയായി എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ മോൻ. വല്ലപ്പോഴും ഒരിക്കൽ പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു വരുന്ന അമ്മയെയും കാത്ത് വീട്ടിൽ എന്റെ അച്ഛന്റെ കൂടെ എന്റെ മോൻ വളരുന്നു. അവനെ കാണാൻ പോയി തിരിച്ചു വരുന്ന ദിവസങ്ങളിലാണ് സ്കൂളിൽ നിന്ന് വൈകി എത്താറ്.
നാനൂറ്റ എന്നോട് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത്. സാവകാശം ആലോചിച്ച് എന്നിട്ട് മാത്രം. എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ മോൻ. അത് ആവശ്യത്തിൽ കൂടുതൽ സ്വന്തം മനസ്സിനെ പരീക്ഷിക്കുന്നുണ്ടാണ്. ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. നിർമ്മലയുടെ ചിത്രം മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ ആശക്ക് പറ്റും. പറ്റുമെന്നുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്, ഇല്ലെങ്കിൽ ബി എ മാൻ. പക്ഷേ ഇത്തരം ട്രാജഡികൾ ആരുടെ ജീവിതത്തിലും എപ്പോ വേണമെങ്കിലും വരാം. മാഷിന്റെ പാസ്റ്റ് എന്താണെന്ന് ആ കുട്ടി അന്വേഷിച്ചു. ഇല്ലല്ലോ, ബന്ധങ്ങൾ തുടങ്ങേണ്ടത് ഇന്നലൊരു ചാരത്തിനല്ല മാഷെ. യെസ്, ദാറ്റ്സ് റൈറ്റ്. ലെറ്റ്സ് മേക്ക് എ മൂവ്. മാഷ് സ്വയം തീരുമാനിക്കും, അതാണ് എന്റെ ശരി. Thank you.
வண்ணம்புகள் கொண்டு பொதியுண்டோ
എന്നോട്ട തിരുവാതിരകൻ പരമരുളും സൗഭാഗ്യം. വിശേഷിക്കുന്നില്ല, കുട്ടിക്കൊരു ചെറിയ പനിയോ മറ്റോ. എന്റെ മോനോ? എവിടെ ടെലഗ്രാം? അയ്യോ, അവ ഹോസ്പിറ്റലിലാണല്ലോ, അപ്പൊ ചെറിയ പനി ആയിരിക്കില്ല. എന്റെ മോൻ പേടിക്കാനൊന്നുമില്ല, പനി കൂടിയപ്പോ ആസ്പത്രിയിലാക്കുന്ന നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, അവന് വളരെ കൂടുതലായിട്ടുണ്ടാവും. അല്ല എങ്കിൽ ടെലഗ്രാമിൽ കാണൂലേ, ഫീവർ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. നമ്മൾ വിഷമിക്കാതെ സ്കൂൾ കഴിഞ്ഞ് അവിടെ വരുന്ന് പോവാം വൈകിട്ട്. വൈകിട്ടോ? അത് പറ്റില്ല, ഇപ്പൊ പോണം. ഇപ്പോഴോ? നിർമ്മൽ എന്തായി പറയണേ, എക്സാമിനേഷൻ അടുത്ത് വരികയല്ലേ, ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്? ഒന്നും പറഞ്ഞാൽ പറ്റില്ല, നാളെ വരുമോ? കരയാതെ, ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇരിക്കണമെന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു. നമുക്കങ്ങ് പുറപ്പെട്ടാലോ? ഞാനോ ഈ കിടപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ പുറപ്പെടുക? വന്നാ തന്നെ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനിവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക, നിർമ്മലില്ലാണ്ടേ? അതിപ്പോ ഞാൻ അങ്ങോട്ട് കരുതുന്ന പോലെ നിർമ്മല ഇങ്ങോട്ട് കരുതിക്കൊള്ളണമെന്നില്ലല്ലോ, അല്ലേ? Ooh.
നിർമ്മല ടീച്ചർ വന്നില്ലല്ലോ മാഷെ, കുട്ടിക്ക് എങ്ങനെയുണ്ട്? പിറ്റേന്ന് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിർത്തിട്ട് പോകുന്നത്. ഇപ്പൊ ദിവസം രണ്ടു കഴിഞ്ഞു, ഇനി എത്തിയിട്ടില്ല. കുട്ടിക്ക് ഭേദാകഞ്ഞിട്ടോ? അത്ര സീരിയസ് എന്നല്ല ഡോക്ടർ പറഞ്ഞതാ. എന്നാലും കൊച്ചുകുട്ടിയല്ലേ മാഷെ. ഇന്ന് പറഞ്ഞ അവിടെ തന്നെ കൂടിയാൽ ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ നോക്കുക. മോനെ ഇന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തുള്ളൂ, അതാ ഞാൻ ഇത്രയും വൈകിയത്. മോനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് നാളെ രാവിലത്തെ ബസ് ഞാൻ വന്നോളാം. നാനുവീട്ടോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാനാകെ കുഴയും. എത്ര പേരോടാ എന്തൊക്കെ സമാധാനം പറയേണ്ടത്? ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ നാണുട്ടാ. ഒരു ദിവസം ഒരു ദിവസം പറയാൻ തുടങ്ങി ഇപ്പൊ നാളെ പറയാൻ തുടങ്ങിയോ? ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ വൈകിയത് എന്റെ കുറ്റം കൊണ്ടാണ്. എന്നെ നിർമ്മല, ആര് ഹോസ്പിറ്റലിൽ? അയ്യോ എന്താ മോനിയത്? അമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സുഖമില്ലാത്ത കുട്ടിയല്ലേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. യാരെന്താ കുഴന്തേ? എന്റെ കുഴന്തേ ആര് തോന്നു? നിർമ്മലയുടെ കുട്ടി. ഞാനിങ്ങ ഇരുന്നാ എന്നാൽ താങ്ക മുടിയത്. ഏതാവരും ചൊന്ന ഉനക്കും മൃമ്മലാവക്കും എനക്കും സങ്കടത്തിക്ക് കാരണമാക്കും. വേണ്ടടാ കണ്ണ, ഞാൻ പോരേ. അമ്മ നീ പോകൂടാതെ. അമ്മ ഞാൻ സ്വർണ്ണത്തെ കൊഞ്ഞ് കേള്. അമ്മ പറഞ്ഞിരുന്നെങ്കിലും
പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഞാനൊന്ന് പതറിപ്പോയി. സത്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വന്നു അത് മാത്രം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എന്നേക്ക് 2 വർഷം തികയാണ്. മാഷേ എന്തു പറ്റി? യു ലുക്ക് സോ സാഡ്. ഒന്നുമില്ല. പിന്നെ അമ്മ? അമ്മ പോയി. എങ്ങോട്ട്? സരസ്വതിയുടെ അടുത്തേക്കാ. എന്തേ പെട്ടെന്ന്? അല്ല, നിർമ്മല കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നേ. അപ്പൊ അമ്മ പിണങ്ങി പോയതല്ലേ? ആട്ടെ, നിർമ്മല വീട്ടിലുണ്ടോ? മാഷേ വീട്ടിലുണ്ട്. ആ പിന്നെന്താ? അതുമല്ല, അതല്ല, ഞാനും അമ്മയും ഇതുവരെ തിരിഞ്ഞിരുന്നിട്ടില്ലേ. അതിനെന്താ മാഷേ, അമ്മയല്ലേ. 2 ദിവസം കഴിയുമ്പോ ഇങ്ങ് തിരിച്ചു വരും. മോളെ, നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് കമോൺ, ഡോണ്ട് ബി സിലി, കമോൺ, ഹരി അപ്പ്. മാഷേ നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. മാഷേ, മാഷിന് മ്യൂസിക് ഇഷ്ടമാണ്. ഓ, ദാറ്റ്സ് നൈസ് ഓഫ് യു. ഇല്ലേ, പോസോ പാട്ട്. കമോൺ, ഹാവ് സം ഡ്രിങ്ക്സ്. ഗോ അഹെഡ്, ലെറ്റ്സ് ഹാവ് സം ഫൺ. കഴിക്കും മാഷേ. ചിയേഴ്സ്. കഴിക്കും മാഷേ. Thank you.
അകത്തേക്ക് വരൂ, അകത്തേക്ക് വന്നിരിക്കാം. പുള്ളിക്കാരനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയെ വിളിച്ച് ആഹാരം കൊടുക്കും. ചെല്ല്.
ചെല്ല. അവിടെ വെച്ചേക്കൂ. അങ്ങോട്ട് ചെല്ലുന്നില്ലേ? അങ്ങേർക്കെല്ലാം പറയാനുണ്ടാവും. എനിക്കൊന്നും കേൾക്കാനില്ല. കിടക്കാൻ വല്ലതും കൊടുത്തോ. ഇല്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് അടുത്ത താവളത്തിലെത്തണം. ജയിലിൽ നിന്ന് ചാടിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ രക്ഷപ്പെടലില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. പേടിയ എപ്പോഴാ വെടിയുണ്ട് വരുന്നെന്ന് പറയാനാവില്ല. പോണം. Thank you.
ഓർമ്മയ്ക്കായി ഈ രുദ്രാക്ഷം മോളിന്റെ കഴുത്തിൽ കെട്ടുമോ? ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ സന്തോഷമായി. അവരുടെ ചിന്തുകളായി തിരമാ